Namaskaram. Namaskaram. Vilinjam Pathathikethire samaram innu 6-am divasathilanu. Kadalilum karayilum samaram undagum ennaanu ee samara samithiyude arippu vannittullathu. Ithinodakam thanne valiya samaram Turamukhathinte Pathathi pradeshathu thudangiyittundu. Sanamji, endaanu ee samarathe kurichu aadya ghattathil namukku vilayiruthan sadhikkum? ഈ കഴിഞ്ഞ ആറ് ദിവസം എന്ന് പറഞ്ഞു ഈ ആറ് ദിവസവും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വാർത്തകൾ നൽകിയ ഒരു ചാനലാണ് നമ്മുടെ തത്വമയുടേത്. കാര്യം കൃത്യമായി ഈ വിഷയം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള വലിയ സമരപരിപാടികളൊക്കെ നടക്കുന്നത്. ലോഞ്ച് ചെയ്ത് അതിപ്പോൾ ഏകദേശം അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തോടടുക്കുകയാണ്. പകുതിയായെന്ന് പറയാം നമുക്ക്. കാര്യം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ ഘടകങ്ങളൊക്കെ കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സമരം ഈ പദ്ധതിക്കെതിരായി, ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടി വരും. കാര്യം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഇത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വഴുതി മാറി പോകേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ്. കുളച്ചൽ പ്രദേശത്തേക്ക് ഈ ഒരു പദ്ധതി മാറിപ്പോകേണ്ടിയിരുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ നാച്ചർ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു തുറമുഖം നമ്മളെ വിഴിഞ്ഞത്ത് മുല്ലൂർ ആ പദ്ധതി പ്രദേശത്തേക്ക് വന്നത്. അതും അന്ന് ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ്. ഇവൻ കോവിഡിൻ്റെ സമയത്ത് പോലും ഇതിൻ്റെ ഡ്രഡ്ജിങ്ങും മറ്റു കാര്യങ്ങളും വളരെ വിപുലമായി നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ട് ഇപ്പോൾ മാത്രം ഇതിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഇത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കുകയും അവിടെ എത്തുന്ന മാധ്യമപ്രവർത്തകരെ പോലും കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കാണ് ഈ ഒരു പദ്ധതി അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്? ഇത് ആരുടെ സ്പോൺസർഷിപ്പിലാണ് ഈ സമരപരിപാടികൾ അരങ്ങേറുന്നത് എന്ന് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വികസനം എല്ലാ മുക്കിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, 2025 ഇന്ത്യക്ക് വളരെ നിർണായകമാണ്, അത് കഴിയുമ്പോൾ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും സ്വയം പര്യാപ്തമായ ഒരു രാജ്യമായി മാറും, വികസിത രാജ്യമായി മാറും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മനിർഭർ ഭാരതമൊക്കെ അതിൻ്റെ ഭാഗമായി വളരെ മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തെയും നമ്മൾ കാണേണ്ടത്. കാര്യം അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉറവിടമായി തിരുവനന്തപുരം മാറും എന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. അതും നമ്മുടെ സമീപ പ്രദേശത്തുള്ള തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തേക്ക്. അവിടെ ഇങ്ങനെ ഒരു പദ്ധതി വരികയും അവിടേക്ക് ഇത്രയും വിപുലമായ രീതിയിൽ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഇത് പദ്ധതി വന്നു കഴിഞ്ഞാൽ അത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുമെന്നും അതുകൊണ്ട് ഈ നിർമ്മാണം ഉടനടി ഇതിൻ്റെ കാര്യങ്ങൾ മാറ്റിവെക്കണമെന്നും ഒക്കെ പറയുമ്പോൾ ഇതിന് പിന്നിൽ ശക്തമായ ഒരു തിരക്കഥയുണ്ട്. അത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാക്കിയ തിരക്കഥയല്ല, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള വളരെയധികം നാളുകൾ ഗവേഷണം നടത്തിയുള്ള ഒരു തിരക്കഥ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് നമുക്ക് ഒറ്റ ഇതിൽ പറയേണ്ടി വരും. കുമാർ ചോദിച്ച ചോദ്യത്തിന് ഇനി ഇതിൻ്റെ ഗഗനമായ വിഷയങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വാർത്ത ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത കുമാറിന് തന്നെ ഇത് ഭീഷണി വന്നിരിക്കുന്നു. തത്വമേ ന്യൂസിന് തന്നെ ഭീഷണി ലഭിച്ചിരിക്കുന്നു. ഈ വാർത്ത നിരന്തരം കൈകാര്യം ചെയ്ത ഒരാളാണ് കുമാർ. കുമാറിന് കഴിഞ്ഞ ദിവസം ആ പ്രദേശത്ത് നിന്നൊരു ഭീഷണി വന്നു. എന്തായിരുന്നു ആ ഒരു ഭീഷണിയുടെ അതിലടങ്ങിയിരുന്നത്? അല്ല, അത് അവർ ചോദിക്കുന്നത് നമ്മുടെ അദാനിയിൽ നിന്നും എത്ര കാശ് വാങ്ങിയിട്ടാണ് ഈ ന്യൂസ് ചെയ്യുന്നത് എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് അദാനിയിൽ നിന്ന് മാത്രമല്ല ആരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു കാശ് വാങ്ങേണ്ട കാര്യം ഈ തന്നെയാണ് കുമാർ. ഇതിനുള്ള പ്രശ്നം അദാനി എന്നുള്ള പേരാണ് പറഞ്ഞ സമരക്കാർക്കിടയിൽ വലിയ അസഹിഷ്ണു സമരക്കാർക്ക് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്. കാര്യം അദാനി എന്നാൽ ഇത് ബി ജെ പി ആണെന്നോ അല്ലെങ്കിൽ സംഘം ഓറിയന്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കമ്പനിയാണെന്നോ ചില ഒരു ധാരണ അത് സമൂഹത്തിൽ കുറെ നാളായി പടർത്താൻ ശ്രമിക്കുന്നുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ കാര്യത്തിലും ഇത് നമ്മൾ ഏറെക്കുറെ കണ്ടതാണ്. ഈ അദാനി തന്നെയാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്തുകൊണ്ട് ഈ വിഴിഞ്ഞത്തെത്തുമ്പോൾ അതും ഇത്രയധികം പ്രാധാന്യമുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചൈനയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വാർത്തയിൽ പലയിടങ്ങളിലായി സൂചിപ്പിക്കുകയുണ്ടായി, ഇത്രയൊക്കെ പ്രതിബന്ധങ്ങൾ മറികടന്നുകൊണ്ട് ഇത്രയും വലിയൊരു തുറമുഖം വികസിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ അദാനി എന്നുള്ള പേര് ആർക്കാണ് കല്ലുകടിയായി മാറുന്നത്? അവർ തന്നെയാണ് ഈ സമരത്തിന് പിന്നിലുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കുമാറിന് തന്നെ വിശദീകരിക്കാൻ പറ്റും. കാര്യം ഈ കഴിഞ്ഞ നമ്മൾ 4 ദിവസമായി തുടരുന്ന നമ്മുടെ ഒരു പരമ്പരയുണ്ട്, ആ പരമ്പരയിലൂടെ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്താ? അല്ല, ഈ അദാനി ഈ സമരക്കാരുടെ എതിർപക്ഷത്തുള്ളത് പ്രത്യക്ഷത്തിൽ അദാനിയാണെങ്കിലും അദാനി അല്ല.
പക്ഷേ ഈ വിഴിഞ്ഞം നമ്മൾ പരിശോധിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ വിഴിഞ്ഞത്തൊരു തുറമുഖം വേണം എന്ന മലയാളികളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒരു 40 വർഷമെങ്കിലും കേരളം സമരം ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഇവിടെ ഒരു തുറമുഖം അനുവദിച്ചു തരണം അപ്പോഴെല്ലാം ഇതിന് പല പല പ്രതിബന്ധങ്ങൾ വന്നു തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ശ്രീലങ്കയിലെ പോർട്ടുകളിൽ നിന്നും ചൈനയുടെ പോർട്ടുകളിൽ നിന്നെല്ലാം ഇത്തരത്തിലൊരു തുറമുഖം ഇവിടെ വരാൻ പാടില്ല എന്നൊരു സംഭവം ഉണ്ടായി കാരണം ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഒട്ടുക്കും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കുക ചൈനയായിരിക്കണം ഇന്ത്യ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ആ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തേ മതിയാവും അതിന് വലിയ കപ്പലുകൾ അടക്കുന്ന തുറമുഖങ്ങൾ വേണം വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത 27-28 മീറ്റർ ആഴം ഡ്രഡ്ജിങ് നടത്താതെ തന്നെ അവിടെ പ്രകൃതിയാൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് 27-28 മീറ്റർ ആഴമുള്ള തുറമുഖം ഇന്ത്യയിൽ ഇതുവരെയില്ല സ്വാതന്ത്ര്യാനന്തരം 75 വർഷം പൂർത്തിയാകുമ്പോഴും അത്തരത്തിലൊരു തുറമുഖം ഇന്ത്യയിൽ ഇല്ല അത് മാത്രമല്ല പദ്ധതി പ്രദേശത്തിന്റെ ഏരിയൽ വ്യൂ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അത് വളരെ വിശാലമായി കപ്പലുകൾക്ക് ഒട്ടേറെ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഭൂഘടനയാണ് ആ പ്രദേശത്തിനുള്ളത് അത് തന്നെയാണ് ഇത് ഒരു പദ്ധതി പ്രദേശമായി വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവൻ രാജാക്കന്മാരുടെ കാലം മുതൽ വിഴിഞ്ഞം ഇത്തരത്തിൽ തുറമുഖ ചെറിയ തോതിലെങ്കിലും തുറമുഖ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്നതായി നമ്മുടെ ചരിത്ര രേഖകളിലൊക്കെ കാണാം അത് തന്നെയാണ് പിന്നീട് ജനാധിപത്യ ഭരണം വന്നപ്പോഴും ഇതിന്റെ ഒരു വികസിത രൂപമായി ഒരു തുറമുഖം എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഇത് മുന്നോട്ട് പോയതെന്ന് കരുതുന്നത് പക്ഷേ ഇങ്ങനെയുള്ള നിരവധി പ്രതിബന്ധങ്ങൾ വിഴിഞ്ഞത്തിനുണ്ടായി അങ്ങനെ 10-40 വർഷത്തോളം ഇത് മുടങ്ങിക്കിടക്കുന്നു എങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് 2014 നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ആദ്യം ചെയ്തത് ഇവിടെ ഇന്ത്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പോളിസി പരാലിസിസ് എന്നൊരു ആക്ഷേപം നേരിടുന്ന സമയമായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തൊക്കെ പക്ഷേ ഈ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ഏതൊക്കെ എന്ന് കേന്ദ്ര സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് വിഴിഞ്ഞം പദ്ധതി വരുന്നത് അതിൻ്റെ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊടുത്തതിന് പ്രധാനപ്പെട്ട പങ്ക് നരേന്ദ്രമോദി സർക്കാരിനാണ് പിന്നീട് ഇവിടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു അപ്പോഴും ഇത് ഏത് ഘട്ടത്തിലും ഇതിനെ തകർക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പൊടുന്നനെയുണ്ടായ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇതായി കടലാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കടലാക്രമണത്തിൽ വീടുകൾ നശിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഈ കൊല്ലം മുതൽ പൂവാർ വരെയുള്ള മേഖലയിൽ രൂക്ഷമായ കടലാക്രമണമുണ്ട് കൊല്ലം മുതൽ പൂവാർ വരെ അല്ല കുമാർ അത് നമ്മുടെ തെറ്റായ ധാരണയാണ് ഓരോ ഈ കർക്കിടക മാസം കടൽ ക്ഷോഭം ഉണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് ഈ പറയുന്ന ജൂൺ ജൂലൈ കർക്കിടക മാസം നമ്മൾ പറയുന്നത് ആ ഈ മൺസൂൺ കാലഘട്ടത്തിൽ നമ്മുടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിലൊക്കെ ഈ കടലാക്രമണമുണ്ട് ഇപ്പം സുനാമി വന്ന ഘട്ടത്തിൽ 2004 December 26 ഇന്തോനേഷ്യയിൽ സുമാത്രയിൽ ഉണ്ടായ ഭൂചലനത്തെ തുടർന്നുണ്ടായ സുനാമി വന്നപ്പോൾ പോലും സുരക്ഷിതമായി മാറിയത് തിരുവനന്തപുരം മാത്രമാണ് തിരുവനന്തപുരത്തിന്റെ തുറമുഖ തീരങ്ങളെ വലിയ തോതിൽ അത് ബാധിച്ചില്ല ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം പോലും അന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ചെറിയ രീതിയിൽ വെള്ളം കയറുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ അഴീക്കലോ അല്ലെങ്കിൽ കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും അതിനപ്പുറം ആലപ്പുഴയിലും കണ്ണൂരും ഒക്കെ ഉണ്ടായ രീതിയിലുള്ള ഒരു നാശനഷ്ടമൊന്നും തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായില്ല അതിന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ ആ കടലിന്റെ സ്വാഭാവികമായ ആഴവും മറ്റും തന്നെയാണ് അന്നും വിദഗ്ധർ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ആക്രമണം കടലാക്രമണങ്ങൾ ഒന്നും ബാധിക്കാത്ത ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്ന് പൊതുവെ ശാസ്ത്രജ്ഞന്മാർ തന്നെ സസ്സിലൊക്കെ സയന്റിസ്റ്റ് തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് പിന്നെ സ്വാഭാവികമായ കടലാക്രമണം എല്ലാ തീരങ്ങളിലും ഉണ്ടാകില്ല അത് വിഴിഞ്ഞത്തും ഈ പറഞ്ഞതുപോലെ കൂടി അടിമലത്തുറ അതിനപ്പുറം ആഴിമല എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ശക്തമായ ഒരു ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടി വരും കാര്യം ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശത്തിന്റെ കാതങ്ങൾ അകലെയാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ ശ്രീലങ്കയുടെ പോർട്ടുകൾ മിക്കതും നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുടെ അധീനതയിലുള്ളതാണ് അപ്പോൾ ചൈനയ്ക്ക് ഇതിൽ കൃത്യമായ രീതിയിൽ ചങ്കില ചൈന ഇവിടുത്തെ തന്നെ രാഷ്ട്രീയക്കാരെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കം നടത്തുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും തീർച്ചയായും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചന തീർച്ചയായും ഉണ്ട് ആ ഗൂഢാലോചന ഇതിൻ്റെ പല ഘട്ടങ്ങളിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാണ് കടലാക്രമണം എല്ലാ സീസണുകളിലും ഉണ്ടാകാറുണ്ട് അവ അതിന് സ്ഥായിയായ ഒരു പരിഹാരം ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാരോ സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജുകളുമായി സഹകരിക്കുന്നതിന് ഒരു പരിധിവരെ മത്സ്യത്തൊഴിലാളികളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം
ഇന്ന് ഈ കടലാക്രമണത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെടുത്തുന്നു. അതിനെ സർക്കാരിൻ്റെ തന്നെ ചില ആളുകളും ലത്തീൻ നദിരൂപത പോലെയുള്ള ചില നേതൃത്വം സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും കാര്യമറിയാതെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടാണ് ഈ കടലാക്രമണം ഉണ്ടാകുന്നത് എന്ന രീതിയിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കാരണം ചൈന പോലുള്ള രാജ്യങ്ങൾ കടൽ നികത്തിക്കൊണ്ട് കടലിൽ ടൺ കണക്കിന് പാറ നിക്ഷേപിച്ചുകൊണ്ട് എത്രയോ ദ്വീപുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നെതർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരഭാഗത്തിൻ്റെ ഭൂരിഭാഗവും കടൽ നികത്തിയെടുത്തിട്ടുള്ളതാണ്. അവിടെ നിന്നും ഇത്തരത്തിൽ കടൽ അടുക്കളയിലേക്ക് കയറി വന്നിട്ടില്ല. വെള്ളം ഇറക്കി ചെയ്യുന്ന ഒരു സമ്പ്രദായം പോലെയുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനമില്ലായ്മ, വലിയൊരു വികസന ശൂന്യത തിരുവനന്തപുരത്തിൻ്റെയും പ്രാന്ത പ്രദേശങ്ങളിലുമുണ്ട്. അത് തിരുവനന്തപുരം നഗരസഭയടക്കം തിരുവനന്തപുരത്തെ ദീർഘകാലമായി അവഗണിച്ചിരുന്ന ഇടതു വലത് മുന്നണികളൊക്കെ അതിന് ഉത്തരവാദികളാണ്. കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ വീട് നഷ്ടപ്പെട്ടാൽ അവർക്ക് സ്ഥായിയായ ഒരു പുനരധിവാസം കാണാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഒരു പോർട്ട് വരുമ്പോൾ അദാനിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുകയാണ്. ഈ ലോകത്തൊരിടത്തും തുറമുഖം വന്നു കഴിഞ്ഞാൽ കടലാക്രമണം രൂക്ഷമാവും, കടൽ കരയെടുക്കും എന്ന് പറയുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. വെറുതെ ഇതിനെ സത്യത്തിൽ ഇവരുടെ പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കേണ്ട സർക്കാരാണ്. ഈ തിരുവനന്തപുരം നഗരസഭയിലെ മുല്ലൂർ ഡിവിഷനിലാണ് പദ്ധതി പ്രദേശമുള്ളത്. അവിടുത്തെ ആളുകൾക്കാണ് ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവിടുത്തെ ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കക്കവാരലടക്കമുള്ള ആളുകൾ ആയിരക്കണക്കിന് പേർ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചില ആഘാതങ്ങൾ ഈ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു. ഈ കക്കവാരൽ തൊഴിലാളികൾ പോലുള്ളവർക്ക് തുറമുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ജോലി ഉറപ്പാക്കിയിട്ടുണ്ട്. അവർ ഈ തുറമുഖം പദ്ധതി പൂർത്തിയാകുന്നതും കാത്തിരിക്കുകയാണ്. അവിടെയാണ് ഈ പുറത്തു നിന്ന് എത്തുന്നവർ, ഇന്ന് സമരം നടക്കുന്ന പദ്ധതി പ്രദേശത്തുള്ള ആളുകളെയല്ല, പുറത്തുനിന്ന് എത്തുന്നവർ ലത്തീൻ അതിരൂപയുടെ നേതൃത്വത്തിൽ എത്തുന്നു. അവരാണ് ഇവിടെ വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. പ്രദേശവാസികളോട് നമ്മൾ സംസാരിച്ചതാണ് കഴിഞ്ഞ ദിവസം. അവർ പറയുന്നത് ഇവർ ഈ സമരത്തിനെന്ന് പറഞ്ഞ് ഇവിടെ ഒത്തുകൂടുകയും വൻതോതിൽ തേങ്ങ മോഷ്ടിക്കുകയും വീടുകളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുകയും അടക്കമുള്ള വലിയ ശല്യം ഇവരുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സമരത്തെ വഴിതിരിച്ചു വിട്ട് പ്രത്യേക സുരക്ഷാ മേഖലയാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശം. അവിടങ്ങളിലേക്ക് പൂട്ടുപൊളിച്ച് അകത്ത് കയറുക, ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്, ടവറിലേക്ക് കയറുക, കമ്മ്യൂണിക്കേഷൻ ടവറിലേക്ക് കയറുക, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അവരെ കൊണ്ട്, ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. അതിനെതിരെയാണ് നമുക്ക് ഇത്തരത്തിൽ ഭീഷണി കോളുകൾ വരുന്നത്. കാരണം ലത്തീൻ അതിരൂപതയ്ക്ക് ചില വിദേശ എൻജിഒകളുമായിട്ടുള്ള ബന്ധം നമുക്ക് നേരത്തെ തന്നെ വെളിപ്പെട്ടിട്ടുള്ളതാണ്. ആ ബന്ധം ഉപയോഗിച്ച് ഒരു പക്ഷേ ഇത് ഏതെങ്കിലും വിദേശ ചാരന്മാർ അല്ലെങ്കിൽ വിദേശ ശക്തികൾ ഇതിനെ തുറമുഖ പദ്ധതിക്കെതിരെ ലത്തീനത്തെ രൂപതയും ഈ പദ്ധതി പ്രദേശം ഉൾപ്പെട്ട നിയമസഭാ സാമാജിക മണ്ഡലത്തിലെ MLA കോൺഗ്രസ് ആണ്. ഈ തിരുവനന്തപുരം ഭരിക്കുന്ന MPയും കോൺഗ്രസ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലത്തീൻ കത്തോലിക്ക ഇവരുമായി ഏറ്റവും അടുത്ത ബന്ധം നമുക്കറിയാം, കാലാകാലങ്ങളായി അവരുടെ ഒരു വലിയ വോട്ട് ബാങ്ക് പോലുമാണ് കോൺഗ്രസിന്റെ. ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ജയിച്ചതിന്റെ ഏറ്റവും ഭൂരിഭാഗം ഈ കോസ്റ്റൽ ബെൽറ്റിന്റെ ഒരു വോട്ടാണ് അദ്ദേഹത്തിന് വലിയ സഹായ ഘടകമായി മാറിയത് നമ്മൾ കണ്ടതാണ്. പാറ്റേൺ പോലും കാണാം. അന്ന് ഈ പറഞ്ഞ ഇവരൊക്കെ ഇവരുടെ പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ ഒരു വിഷയവും ഇത് തന്നെയായിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വികസനവും അവിടുത്തെ തൊഴിൽ സാധ്യതകളും ഒക്കെ ഉയർത്തിക്കാട്ടി അവിടുന്ന് വോട്ട് നേടിയവരാണ് ഈ പറഞ്ഞ MLAയും MPയും ഒക്കെ. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരുടെ ഒരു ഇടപെടൽ ഇതിൽ എത്രത്തോളമാണ്? തീർച്ചയായും അത് കഴിഞ്ഞ ദിവസം ശശി തരൂർ തന്നെ പറഞ്ഞു, ഈ തുറമുഖ നിർമ്മാണ പദ്ധതി നിർത്തിവെക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഇവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ പരാജയം പുറത്ത് കാണിക്കാനായി ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ വിഴിഞ്ഞം പദ്ധതി 2023 ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ആ പദ്ധതി 2023 തുറമുഖം ചാലുവായി കഴിഞ്ഞാൽ എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഈ കണ്ടെയ്നറുകളെ താങ്ങാനുള്ള റോഡ് പോലും റെയിൽവേ പോലും ഇതുവരെ ഇവിടെ സജ്ജമാക്കിയിട്ടില്ല. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ആ ഒരു പരാജയം എടുത്തു കാണിക്കാനിതിരിക്കാനാണ്. ഇനി തിരുവനന്തപുരത്തിൻ്റെ നഗര റോഡുകളിൽ ഒരു പക്ഷേ ട്രെയിലർ കയറി എത്ര ആളുകൾ മരിക്കാനിരിക്കുന്നു എന്ന് കണ്ടു തന്നെ അറിയണം. സർക്കാർ ഇവിടെ പല മേഖലകളിലും പരാജയപ്പെടുകയാണ്. ആ പരാജയം മറച്ചു വയ്ക്കാനായി അദാനിയെ പോലുള്ള, അല്ലെങ്കിൽ അദാനി എന്നാൽ BJP ആണ് എന്നൊരു വികാരം ഇവിടെ
ഉണർത്തി വിടുന്നു. അദാനിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോടികളുടെ ഇടപാടാണ് എന്ന് പറയുന്നു. പക്ഷേ അദാനി എന്നാൽ ബി ജെ പി ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, ഇത് മറ്റൊരു കാര്യം കൂടി ഇതിനുള്ളിലുണ്ട്. അതായത് കൂടംകുളം സമരം നമുക്കറിയാം, ആ പദ്ധതിക്കെതിരായി നടന്ന സമരം നമുക്കറിയാം. അതും ഇത്തരത്തിൽ സമാനതകളുള്ള, അതെ സമാന ഒരുപാട് സമാനതകളുണ്ട്. കാരണം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് അവിടെയും സമരം രൂക്ഷമായത്. കാരണം അവിടെ ഈ റേഡിയോ ആക്റ്റീവ് ഇന്ധനം നിറയ്ക്കാൻ പോകുന്നു എന്നൊരു അറിയിപ്പ് വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ഒരു സമരം മത്സ്യത്തൊഴിലാളികളെ ഇറക്കി വിട്ടുകൊണ്ട് ഇതിന് ഇന്ന് വിഴിഞ്ഞത്തിന് പിന്നിലുള്ള അതേ ശക്തികൾ തന്നെ അവിടെ സമരം നടത്തുന്നു. കേരളത്തിൽ നിന്ന് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ അവിടെ പോകുന്നു. പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായി, പദ്ധതി കാരണം ഇന്ന് കേരളത്തിലെ 5 ജില്ലകളിലേക്ക് വൈദ്യുതി ലഭിക്കുന്നു. പക്ഷെ അത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതേപോലെയുള്ള ഒരു സമരം മാത്രമാണ് നിലനിൽക്കുന്നതിന്റെ ഒരു കാര്യം ഈ കുടംകുളം പദ്ധതി തന്നെയാണ്. തീർച്ചയായും നമുക്കറിയാം 6, 7, 8 മണിക്കൂർ പവർ കട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനം ഇന്ന് അതൊക്കെ മാറി ഇന്ന് സദാനേരവും വൈദ്യുതിയിൽ പ്രകാശിക്കുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയെങ്കിൽ അതിന് പിന്നിലും കുടംകുളത്തിന്റെ ഒരു പങ്ക് വളരെ വലുതാണ്. തീർച്ചയായും അതുപോലെ ആ സമരത്തിന്റെ മാതൃകയിൽ അതേ ആളുകൾ വിഴിഞ്ഞത്ത് സമരം നടത്തുന്നു. ഇവർക്ക് പദ്ധതി കുറച്ച് വൈകിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പദ്ധതി ഇല്ലാതാക്കണമെന്നുള്ള വ്യാമോഹം അവർക്കുണ്ട്. പക്ഷെ കൂടംകുളം സമരം പോലെ തന്നെ ഇതും ആ ഒരു രീതിയിൽ അവസാനിക്കാനാണ് സാധ്യത. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, കാര്യം പദ്ധതി പ്രദേശത്തേക്ക് അടുത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ നാട്ടിൽ നിന്നുള്ള കുറെ വിവരങ്ങൾ. ഈ പദ്ധതി പ്രദേശത്തിന് വേണ്ടി അവിടെ സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് 10 വർഷത്തിനിപ്പുറമായി. പല സ്ഥലങ്ങൾക്കും അന്ന് വില ഇടിവുണ്ടാകുകയും പിന്നീട് ഇവിടുത്തെ തൊഴിൽ സാധ്യതകൾ കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ വസ്തുവിന്റെ വില കയറ്റിവെക്കുന്ന ഒരു പ്രവണതയും തുടർന്നുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം വീണ്ടും വിലയിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നു തുടങ്ങി. ഇതിന് പിന്നിൽ ഭൂമാഫിയകളുടെ ഒരു കരവ്, കാര്യം അവർ ഈ അവസരവാദികളായി നിന്നുകൊണ്ട് അവസരത്തിനൊത്ത് അവരുടെ കച്ചവടം ഏത് രീതിയിലേക്ക് ഇത് മാറ്റിമറിക്കണം എന്നുള്ള രീതിയിൽ അവരും ഒരു ഒറ്റക്കെട്ടായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ചില വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, ഈ പദ്ധതി പ്രദേശത്തിന് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളിതുവരെ ഇപ്പോൾ തിരുവല്ലത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ഒരു ബൈപ്പാസ് പോലും ഇതുവരെയും തുറന്നു കൊടുത്തിട്ടില്ല. ഇതാണ് അവിടുത്തെ പ്രധാന റോഡ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് റോഡും വികസനത്തിന്റെ പാതയിലോട്ട് പോയിട്ടില്ല. നിലവിലുള്ള അവിടുത്തെ ഒരു സബ് റോഡുകളും ഈ തരത്തിലുള്ള 2 മീറ്റർ വികസനം പോലും നടന്നിട്ടില്ല. റിംഗ് റോഡുകളെ കുറിച്ച് 2023 ഇതിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കണ്ടെയ്നറുകൾ വന്നു തുടങ്ങി ചരക്ക് നീക്കം തുടങ്ങേണ്ട ഒരു സമയമാണ്. കൊച്ചിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കണ്ടെയ്നറുകളാണ് ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകേണ്ടത്. അപ്പൊ ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഈ പറയുന്നത് പോലെ സ്വർണത്തിലും വെള്ളിയിലും ഒക്കെ ആടി വലഞ്ഞ് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഇനി അടുത്ത് വലിയ ഒരു ഭീമാകാരമായ സംഭവമായി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിനു മുന്നിലുള്ള ഒരു പുകമറയാണ് സത്യത്തിൽ ഈ സമരം എന്ന് വേണം നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ഈ സമരത്തിന് പിന്നിൽ വലിയ വലിയ ആദർശമോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ലക്ഷ്യമോ ഒന്നുമില്ല. കൂടംകുളം സമരം എങ്ങനെയാണോ തുടങ്ങിയത്, ഏതെങ്ങനെയാണോ അവസാനിച്ചത്, അതേമാതിരിയിൽ ഈ സമരവും പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ആ ദൃശ്യങ്ങൾ നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അടിച്ചമർത്തണം ഈ സമരം. ഇതിന്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള വലിയ ഒരു ശ്രമം പാളി നിൽക്കുകയാണ് സർക്കാർ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പദ്ധതിയും ഇനി കേന്ദ്രത്തിന്റെ സ്പോൺസർഷിപ്പിൽ ഇവിടെ വേണ്ട എന്നുള്ള ഒരു നിലപാട് എവിടെ കൂടെയൊക്കെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ ആരുടെയും കാശ് വാങ്ങിക്കല്ല തത്വം ഈ വാർത്ത ഈ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് ഞങ്ങളുടെ ശക്തമായ നിലപാടാണ്. കാര്യം രാഷ്ട്രത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമമാണ്, രാഷ്ട്ര വൈഭവമാണ് നമ്മുടെ മാധ്യമധർമ്മം എന്ന മുഖമുദ്രയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ റിപ്പോർട്ടുകളും ചർച്ചകളുമായി തത്വമയി ന്യൂസ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.